ശബരിനാഥ്, അപ്പൊ താങ്കളൊക്കെ പറയുന്നു ദേശീയ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ മാധ്യമങ്ങളെ സംബന്ധിച്ച് വളരെ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെയും കൂടി ആവശ്യമാണ്. കാരണം വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് കളി നടക്കുകയാണെന്ന് വിചാരിച്ചോളൂ, നമ്മളാരും അത് കാണില്ലല്ലോ. കാരണം ഒരു ടീം ജയിക്കുന്ന ഉറപ്പാണ് എന്ന് പറഞ്ഞതുപോലെ ഇലക്ഷനിലും ഇപ്പോൾ ശക്തമായ മത്സരമല്ല, വളരെ കേക്ക് വാക്കാണ് എന്ന അവസ്ഥയാണെങ്കിൽ പിന്നെ ടെലിവിഷനൊന്നും കാണാൻ ആളുണ്ടാവില്ല, പത്രങ്ങളിലെ അനാലിസിസുകൾ വായിക്കാൻ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്കൊന്നും പറയാനുണ്ടാവില്ല, എഴുതാനുണ്ടാവില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ ഒരു ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ആ അർത്ഥത്തിൽ കാഴ്ചക്കാരെയും വായനക്കാരെയൊക്കെ പിടിച്ചിരുത്താനാണെങ്കിലോ? അല്ല, അഭിലാഷ്, മാധ്യമങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടല്ല നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ അവർ ആ അനാലിസിസ് പെടുന്ന ചില പോയിന്ററുകളുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തൊഴിലില്ലായ്മയും അതോടൊപ്പം ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അസ്ഥിരതയുമാണ്. അപ്പോൾ അതിന് വലിയ കഴിഞ്ഞ കാലങ്ങളേക്കാൾ കൂടുതൽ അതിന് വലിയ വിഷയമായിട്ട് ജനങ്ങൾ പറയേണ്ട പ്രതിഫലനം ഇലക്ഷൻ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുമല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ ഫേസിലും നടത്തിയിട്ടുണ്ടല്ലോ, അതിന് റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ എക്സിറ്റ് പോളിന് പോകുന്ന ആളുകൾ, ഇപ്പോൾ ഞാനീ പറഞ്ഞ സി വോട്ടർ സർവേ അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ജനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും അത് അറിയുന്നില്ല, കാരണം റിസൾട്ട് വരുമ്പോഴായിരുന്നതിന് മുമ്പേ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രഖ്യാപിക്കാൻ കഴിയത്തുള്ളൂ. ചിലപ്പോൾ ആ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ചാനലുകളും സ്വരം മാറ്റുന്നതിൻ്റെ ഒരു കാരണം ആ ഒരു ഫീഡ്ബാക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് എൻ്റെ വിശ്വാസം എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ കഴിഞ്ഞ 10-15 ദിവസത്തെ ഇലക്ഷൻ ക്യാമ്പയിൻ നോക്കൂ. രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ബി ജെ പിക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ ഒരു തുറന്ന സംവാദത്തിന് താൻ തയ്യാറായെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനാണ് നരേന്ദ്രമോദി നോക്കുന്നത്. രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ മുന്നേ അധികാരത്തിൽ വരികയാണെങ്കിൽ 25 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സ്കീം ഈ വരുന്ന ഓഗസ്റ്റ് 15 മുതൽ നമ്മൾ നടപ്പിലാക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഒന്നും നരേന്ദ്രമോദി പറയുന്നില്ല. ഇവിടെ പോസിറ്റീവായിട്ടുള്ള ക്യാമ്പയിൻ അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ 1, 2, 3, 4, 5 നരേന്ദ്രമോദി ഇന്ന് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും പറയുമ്പോൾ ഇപ്പുറത്ത് മോദിക്ക് ഗ്യാരണ്ടി 1 ഫീസ് കഴിഞ്ഞ് പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10 വർഷം കഴിഞ്ഞ് ഭരിച്ചൊരാൾക്ക് എന്ത് ഗ്യാരണ്ടി നൽകാൻ കഴിയുന്നത്? നമ്മൾ ആരെങ്കിലും, ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞ പോലെ, കുക്കർ വാങ്ങിച്ചു വീട്ടിൽ 10 വർഷം കഴിഞ്ഞ് കുക്കറിന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? അപ്പോൾ 10 വർഷം കഴിഞ്ഞ് തേങ്ങ ഈ സർക്കാർ വീണ്ടും ഗ്യാരണ്ടി പറയുകയാണ്. ആ ഗ്യാരണ്ടി ചെയ്യാൻ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അവിടുന്ന് നിരസിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയവും മാനിഫെസ്റ്റോയും പറയണം എന്നുള്ള ഒരു ബോധ്യം അതിലൂടെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും പറഞ്ഞതുകൊണ്ടാണ്. അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളടക്കം നേരത്തെ ഇവിടെ ശ്രീ ഫക്രുദ്ദീനിയുടെ അനാലിസിസ് ഒരു തെറ്റായിട്ടുള്ള അനാലിസിസാണ്. അങ്ങേര് പറഞ്ഞതിന് കൗണ്ടർ ഡ്യൂട്ടിയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞതാണ് നരേന്ദ്ര കെജ്രിവാളിന് ബെയിൽ കിട്ടിയപ്പോൾ ആളുകളൊക്കെ ഇനിയും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കെതിരെ വോട്ടിനെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ജയിലിൽ കിടന്ന കെജ്രിവാളും ജയിലിൽ വെളിയിൽ വന്ന കെജ്രിവാളും ഇന്ത്യ മുന്നണിയും ഒരേപോലെ ശക്തരാണ്. കാരണം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ് പറയുന്നത്. ആരെയും പേരെടുത്തവൻ കുറ്റം പറയുന്നില്ല, വ്യക്തിഹത്യ നടത്തുന്നില്ല, നമ്മൾ മതപരമായിട്ടുള്ള വിഭജനം ഉണ്ടാക്കുന്നില്ല, പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്, പ്രത്യാശയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് ആത്യന്തികമായി വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. അതൊരു ഭയന്നുകൂടിയാണ് നരേന്ദ്രമോദി. ക്രിക്കറ്റ് ടീം വരികയാണെങ്കിൽ ക്രിക്കറ്റ് ടീമിൽ പോലും ആളുകളെ മതാടിസ്ഥാനത്തിൽ നിയമിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. വെറും ഒരു ചാനൽ അവതാരകനോ ചാനലിലെ സ്പോക്സ് പേഴ്സണോ അല്ല, പ്രധാനമന്ത്രി പറയുകയാണ് ഇവിടെ താലിബാനെ വിൽക്കുന്നുള്ളത്, ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യ മുന്നണി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുകയാണ് ഇവിടെ ക്രിക്കറ്റ് മത്സരത്തിലെ ടീമുകളിലെ ആളുകൾ എടുക്കുന്ന പോലും മതാടിസ്ഥാനത്തിലാണെന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. ആ ഒരു ലോ ലെവലിലേക്ക് അദ്ദേഹം സ്റ്റൂപ്പ് ചെയ്യുകയാണെങ്കിൽ, താഴുകയാണെങ്കിൽ അദ്ദേഹത്തിനും തന്റെ സമയം എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. കൃത്യമാണ്.